ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 ജീവന്റെ അപ്പം. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായി അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാവണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. മാറിക്കുമോർ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളോട് കൂടെയിരുന്നു, സുഖകരമായ ഉറക്കം നൽകി. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയൊരു പുലരി കാണുവാൻ, തിരുമുഖം ദർശിക്കുവാൻ, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സമയം നൽകിയിരിക്കുന്നു, ഭാഗ്യം നൽകിയിരിക്കുന്നു. അപ്പാ, കരുണയുള്ളവനായ കർത്താവെ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവഹിതത്തിന് ഒത്തവണ്ണം സ്തുതി പാടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അപ്പാ, ഇന്ന് ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകേണ്ടുന്ന വഴി അറിയുന്ന പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു തരുന്ന ദൈവമാണ്. മുൻപടയായി ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവമാണ്. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ അറിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അപ്പാടെ ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ മക്കൾ കടന്നു വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കണ്ണു കാണാത്തത്, ഹൃദയം കൊണ്ട് ദർശിക്കുവാൻ കഴിയാത്തതുമായ സൗഭാഗ്യങ്ങൾ നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് മക്കൾ കടന്നു വന്നിരിക്കുന്നത്. ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവാണ് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി കടലിനക്കരെ എത്തിയപ്പോൾ കർത്താവ് കടലിന് മീതെ നടന്ന് അക്കരെ എത്തിയെന്ന് വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു. കടലിനെ
തരണം ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് കാണിച്ചു തന്ന വഴിയെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെ മീതെ നടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന് വചനത്തിലൂടെ അവിടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവർ സ്വർഗീയമായ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏകരക്ഷകനായ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവാം ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സർവായുധ വർഗം ധരിച്ചുകൊണ്ട് സ്വർഗീയ ചിന്തകളാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ നടക്കുകയല്ലായിരുന്നു, അവിടുന്ന് ഞങ്ങളെ തോളിലെടുത്ത് നടക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിവ് നൽകിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവകിരീടം പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അവിടുത്തെ പുത്രൻ്റെ ദിവ്യ സാമീപ്യം ഓരോ നിമിഷവും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുവാനുള്ള വൻകൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമേൻ.